വിഷു മലയാളികളുടെ ദേശീയോത്സവം എന്ന് പറയാം പുതുവർഷം പുതിയ വിളവെടുപ്പ് കാലം എന്നിങ്ങനെയാണ് വിഷുവിന്റെ കാര്യത്തിൽ നാം പറയാറ് വിഷുദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ അത് കണിദർശനം ദർശനം തന്നെയാണെന്ന് പറയാം ഒരു വർഷത്തേക്ക് മുഴുവൻ വേണ്ട ഐശ്വര്യം ഇതിലാണെന്നാണ് വിശ്വാസം കണി നന്നായാൽ ആ വർഷം മുഴുവൻ ഐശ്വര്യം നിറയും വിഷുക്കണി വെറുതെ ഒരുക്കിയാൽ പോരാ ഇതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട് വിഷുക്കണി ആചാര്യ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് ഒരുക്കുക എന്ന് നോക്കാം വിഷുവിന് അന്നേ ദിവസം ചൂൽ പോലുള്ളവ ഉപയോഗിക്കുന്നത് ശുഭകരമല്ല അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുക വൃത്തിയാക്കിയിടുക ശേഷം വേണം കണിയൊരുക്കാൻ കണിയൊരുക്കാനുള്ള പരമ്പരാഗത രീതി ഇത് ഓട്ടുരുളിയിൽ വെക്കുക എന്നതാണ് തേച്ചു മിനുക്കിയ ഓട്ടുരുളി വേണം ഉപയോഗിക്കാൻ വിഷു കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ഫോട്ടോയോ വിഗ്രഹമോ കണി വയ്ക്കുന്നിടത്തോ ഉരുളിയിലോ വേണം അതിനു മുൻപിലായി കൊന്ന വേണം ഇതും കണി വയ്ക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് തേച്ചു മിനുക്കിയ നിലവിളക്ക് കണി കാണുന്ന നേരത്ത് തെളിഞ്ഞിരിക്കണം ഇതിനായി നെയ്യോ എള്ളെണ്ണയോ ഉപയോഗിച്ച് വിളക്ക് കൊടുത്താം അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് വിഷുവിനുള്ള കണി ദർശനത്തിന് ഉത്തമം നാലു ദിക്കിലേക്കും പിന്നെ അഞ്ചാമത്തെ തിരി വടക്കു കിഴക്കിയ കോണിലേക്കും എന്ന രീതിയിൽ തിരിയിടുന്നതാണ് ഉത്തമം കണത്തട്ടിൽ മറ്റു ചില വസ്തുക്കളും വേണം ഇതിലൊന്നാണ് അഷ്ടമംഗല്യം എട്ട് വിശിഷ്ട വസ്തുക്കൾ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വസ്തുക്കളുടെ വകഭേദങ്ങൾ പലയിടത്തും വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ വിവാഹത്തിന് ഉപയോഗിക്കുന്നവയല്ല കണി കാണാൻ ഉപയോഗിക്കുന്നവ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ താഴെ പറയുന്നവയിൽ നിന്നും ഏതെങ്കിലും എട്ട് വസ്തുക്കൾ അഷ്ടമംഗല്യമായി എടുത്താൽ മതിയാകും കുങ്കുമ ചെപ്പ് പാൽക്കണ്ണാടി സ്വർണം അല്ലെങ്കിൽ നാണയം ഗ്രന്ഥം അലക്കിയ വസ്ത്രം അക്ഷതം അല്ലെങ്കിൽ ഉണക്കലരി താമ്പൂലവും അടക്കയും പുഷ്പം ധാന്യപാത്രം അതായത് നാഴിയിലെ അരിയും നെല്ലും കിണ്ടി ഇവയിൽ കുങ്കുമം വാൽക്കണ്ണാടി സ്വർണം അല്ലെങ്കിൽ നാണയം ഇവ ഒഴിവാക്കരുത് പിന്നീട് പ്രധാനമായതാണ് ഫലങ്ങൾ പൊന്നിറത്തിലെ കണിവെള്ളരി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചക്ക മാങ്ങ നാളികേരം എന്നിവയും പ്രധാനപ്പെട്ട ഫലങ്ങളാണ് വിഷുനാളിൽ ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് കണി കാണേണ്ടത് വിഷുവിന് കൈനീട്ടം നൽകുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് അടുത്ത വർഷം വരെയുള്ള ധനധാന്യ നേട്ടം മാത്രമല്ല പാരമ്പര്യ കൈമാറ്റം കൂടിയാണ് അതുകൊണ്ട് തന്നെ നാണയമോ നോട്ടോ മാത്രമായി നൽകാതെ അല്പം നെല്ലോ അരിയോ കൊന്ന പൂവോ കൂടി നൽകുക ഇതാണ് ധനധാന്യ സമൃദ്ധി നൽകുന്നത് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു